വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് പോസ്. ഉള്ളിയും പച്ചമുളകും നമ്മൾ ഒന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കുക. ഒന്ന് വേറെ നമുക്ക് അടക്കുക. ഇച്ചിരി വേണമെങ്കിൽ ഇത് പെട്ടെന്നൊന്നാകാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പ് ഉപയോഗിക്കുന്നതായിരുന്നു. ഇതാ ഇത്രയും പിന്നെ അടക്കുക. ഉള്ളിയിലാണ് നമ്മൾ ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. ഉള്ളി ഐസാണ്, അതുകൊണ്ട് ഇച്ചിരി ബ്രൗൺ കളറാകാൻ താമസം എടുക്കും. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കൂ. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ശകലം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അത് കുറച്ചിടുന്നത്, അല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ. കാരണം മല്ലിപ്പൊടി ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മൂക്കാൻ താമസം എടുക്കുന്നതുകൊണ്ടാണ് ഇടുന്നത്. മൂത്ത്. ഇനി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. കാശ്മീരി മിർച്ചിയും ചെയ്യാം, അല്ലെങ്കിൽ നാടൻ മിർച്ചിയായാലും മതി. മതി, ഇത്രയും മതി. എരിവുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവിടാം. വേണ്ട, ഇത്രയും വേണ്ട. ഇനി മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നതായിരിക്കും. രണ്ട് ചെറിയ തക്കാളിയാണ്. തൊലി കളഞ്ഞാകുമ്പോൾ പെട്ടെന്ന് വേവുന്നതായിരിക്കും. പെട്ടെന്ന് വേവാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കാടാണ്, അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കുക. ഐസായതുകൊണ്ടാണ് ഈ തക്കാളി പെട്ടെന്ന് വേവാത്തത്. അതുകൊണ്ട് തൊലി കളയുകയാണെങ്കിൽ പെട്ടെന്ന് വേവുന്നതായിരിക്കും. ആടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം സ്ലിമ്മിലിട്ടൊന്ന് വേവിക്കുക. പിന്നെ ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യുക. കുരുമുളക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യുക.